സനാതനധർമ്മ പരിചയത്തിൽ നാം ഉപനിഷത്തുകളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഉപനിഷത്തായ കഠോപനിഷത്തിനെ കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. ഒന്നാമത്തേത് ഈശാവാസ്യോപനിഷത്തും രണ്ടാമത്തേത് കേനോപനിഷത്തും മൂന്നാമതായിട്ട് കഠോപനിഷത്തുമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. കഠോപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിൽ പെട്ടതാണ്. കൃഷ്ണ യജുർവേദത്തിന് തന്നെ 50-ലേറെ ശാഖകളുണ്ട്. അവയിൽ കാടകശാഖയിലെ ഉപനിഷത് ഭാഗമാണ് കഠോപനിഷത്. കാടകശാഖയിൽ പെട്ടതായതുകൊണ്ടാണ് ഇതിൻ്റെ പേര് കാടകോപനിഷത്ത് എന്നായത്. കാടകോപനിഷത്തിനെ തന്നെയാണ് കഠോപനിഷത്ത് എന്നും വിളിക്കുന്നത്. ബാലകനും ബാലനും ഒന്നു തന്നെ എന്ന് പറയുന്നത് പോലെ ശാഖയുടെ പേര് പലപ്പോഴും അതിൻ്റെ പ്രവക്താവായ ഋഷിമാരുടെ പേരാവാറുണ്ട്. ഈ പേരിലും ചിലപ്പോൾ ഒരു ഋഷി ഉണ്ടായിരിക്കണം. കഠോപനിഷത്താണ് ലോകത്തിലെ പ്രശസ്തി ആർജിച്ച ഉപനിഷത്ത്. അതിന് കാരണം അതിൻ്റെ ഏറ്റവും സരളമായ പ്രതിപാദന രീതിയാവാം. വേദാന്ത സാരം മുഴുവൻ 6 വല്ലികളിലായിട്ടാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ലോകത്തിൽ വളരെ പേരും പ്രശസ്തിയും ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഠോപനിഷത്ത് ആരംഭിക്കുന്നത്. അയാളുടെ അച്ഛൻ അന്നദാനം ചെയ്ത് വളരെ പ്രസിദ്ധനായിരുന്നു. എന്നാൽ ഈ മകന് അന്നദാനം ചെയ്യാനൊട്ട് തോന്നുന്നതുമില്ല. പ്രസിദ്ധി കിട്ടാൻ ചില എളുപ്പവഴികൾ അന്നുമുണ്ടായിരുന്നു. ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധി നേടുവാൻ വിശ്വജിത്ത് എന്നൊരു യാഗം നടത്തിയാൽ മതി എന്ന് കരുതി അത് നടത്തുവാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ വിശ്വജിത്തിൻ്റെ വിധി സർവസ്വവും, അതായത് ഒന്നും ബാക്കി വയ്ക്കാതെ ദാനം ചെയ്യണമെന്നാണ്. വിശ്വജിത്ത് യാഗം നടത്തിയാൽ ഖജനാവ് കാലിയാകും. സർവസ്വവും ഒന്നും ബാക്കി വയ്ക്കാതെ ദാനം ചെയ്യണം. അതിനൊട്ട് തോന്നുന്നതുമില്ല. അന്നൊക്കെ പശുക്കളുടെ എണ്ണത്തിലാണ് ധനത്തെ നിർണയിക്കുന്നത്. ഒരാൾക്ക് ഇത്ര പശു ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾ ഇത്ര പണക്കാരനാണ് എന്നതായിരുന്നു ധാരണ. തൻ്റെ നല്ല പശുക്കളെയൊക്കെ എല്ലാം മാറ്റി ഏറ്റവും മോശപ്പെട്ട, ആരോഗ്യം കുറഞ്ഞ, ഒന്നിനും കൊള്ളാത്ത പശുക്കളെ മാത്രം ദാനം ചെയ്യുവാൻ അയാൾ നിശ്ചയിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞവ, പുല്ലു തിന്നു കഴിഞ്ഞവ, പാൽ ചുരത്തി കഴിഞ്ഞവ, പ്രസവിക്കാത്തവ, അതായത് പുല്ലു തിന്നാനും വെള്ളം കുടിക്കാനും ശക്തിയില്ലാത്തവ, പാല് വറ്റിപ്പോയവ, എണീറ്റ് നടക്കാൻ വയ്യാത്തവ, പ്രസവശേഷി നടത്തവ, അങ്ങനെയുള്ള പശുക്കളെയാണ് ഇദ്ദേഹം ദാനം ചെയ്യുന്നത്. അവയെ ദാനമായിട്ട് കിട്ടിയവർക്കൊക്കെ അത് ഉപദ്രവമായി മാറി. സ്വീകരിച്ച ശേഷം പശുവിനെ കൊണ്ടുപോകുവാൻ ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ്. വാജസ്രവസിൻ്റെ മകൻ നചികേതസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ചെയ്യുന്നത് മഹാപാപമാണല്ലോ എന്ന് നചികേതസ് മനസ്സിലാക്കി. അച്ഛൻ ചെയ്യുന്ന പാപത്തിന് കൂട്ടുനിൽക്കുന്നവനല്ല പുത്രൻ, അച്ഛന് സദ്ഗതി ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് സർവസ്വവും ദാനം ചെയ്യുന്ന അങ്ങ് എന്നെ ആർക്കാണ് ദാനം ചെയ്യാൻ പോകുന്നത് എന്ന് ആ കുട്ടി അന്വേഷിച്ചു. കുട്ടിയല്ലേ എന്ന് കരുതി ആ ചോദ്യം അച്ഛൻ ഗൗനിച്ചില്ല. പിന്നെയും ചോദിച്ചു, അപ്പോഴും മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചപ്പോൾ ദേഷ്യം പിടിച്ചു പറഞ്ഞു, നിന്നെ ഞാൻ അന്ധകന് കൊടുക്കും എന്ന്. പലരും ദേഷ്യം പിടിച്ചാൽ കുട്ടികളോട് ഇങ്ങനെ പറയാറുണ്ട്, അത് തെറ്റാണെങ്കിൽ കൂടി. എന്തായാലും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വാജസ്രവസ് പറഞ്ഞതിനെപ്പറ്റി വേവലാതിപ്പെടുന്നത്. നചികേതസാവട്ടെ പല പരിഗണനകൾ വെച്ച് പരിശോധിക്കുമ്പോഴും താൻ പ്രഥമനോ മധ്യമനോ ആണ്, ഒരിക്കലും അധമനല്ല എന്നറിയാവുന്നവനായിരുന്നു. അങ്ങനെയുള്ള തന്നെ കൊണ്ട് യമന് എന്ത് കർത്തവ്യമാണ് അച്ഛൻ ചെയ്തു കൊടുക്കുക എന്ന് ചിന്തിക്കുന്നു. തുടർന്ന് മകൻ അച്ഛനെ സമാധാനിപ്പിച്ചു, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും സത്യം പാലിച്ചവരാണ്. വേനൽക്കാലത്ത് ചെടികളെല്ലാം ഉണങ്ങുകയും മഴക്കാലത്ത് വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് മനുഷ്യരുടെ ഗതിയും. അതുകൊണ്ട് എന്നെ അന്ധകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞയച്ചത് എന്നറിയില്ല. നചികേതസ് അന്ധകന്റെ അടുത്തെത്തി. നചികേതസ് യമലോകത്തിലെത്തിയപ്പോൾ യമൻ സ്ഥലത്തിലായിരുന്നു. 3 ദിവസം കഴിഞ്ഞാണ് യമൻ തിരിച്ചെത്തിയത്. ഒരതിഥി വന്നിട്ട് 3 ദിവസമായി. വെള്ളം പോലും കുടിക്കാതെ അങ്ങയെ കാണുവാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ പുണ്യം മുഴുവൻ അയാൾ ദഹിപ്പിച്ചു കളയും, അതുകൊണ്ട് വേഗം അതിഥിയെ കാലുകഴുകി സേവിച്ചോളൂ എന്നൊക്കെ യമന്
വസതിയിലുണ്ടായിരുന്നവരുടെ അറിയിപ്പുടനെ കിട്ടി. അതിഥി പൂജനം ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയ സംഭാവനയാണ്. അതിഥി എന്നാൽ തിഥി സമയം നോക്കാതെ വരുന്നവൻ അതിഥിയെ അഗ്നിയോടുകൂടി ഉപമിക്കുന്നു. ആ ഭാവത്തിൽ വേണം അതിഥിയെ പൂജിക്കാൻ. അതിഥിയെ വേണ്ട വിധം ആദരിച്ചില്ലെങ്കിൽ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോകും. അതിഥി പൂജ ചെയ്യാത്ത യാതൊരു അല്പബുദ്ധിയുടെ ഗ്രഹത്തിലാണോ ഭക്ഷണം കഴിക്കാതെ അതിഥി നിവസിക്കുന്നത്? അയാൾ ആശിക്കപ്പെടുന്നതും പ്രതീക്ഷിക്കപ്പെടുന്നതും നല്ല വാക്കിന്റെ പുണ്യത്താൽ നേടുന്നതും ഇഷ്ടകർമ്മങ്ങളാലും പൂർത്തകർമ്മങ്ങളാലും നേടുന്നതും മക്കളും പശുസമ്പത്തുമെല്ലാം തന്നെ നശിപ്പിക്കപ്പെടും. ഗ്രഹത്തിൽ വന്ന അതിഥിയെ ആദരവോടുകൂടി പൂജിക്കണം. ഇതറിയുന്നതിനാൽ യമദേവൻ തന്നെ നചികേതസിന്റെ കാല് കഴുകിക്കാൻ വെള്ളമെടുത്തു കൊണ്ടുപോയി കാല് കഴുകി 3 ദിവസം ഇരുത്തിയതിന് മാപ്പ് പറഞ്ഞു. 3 വരങ്ങൾ ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഒരു ഭാഗത്ത് വളരെ പ്രസിദ്ധമാണ് അതിഥികളോടുള്ള നമ്മുടെ പൂജനം. അതിഥി സമയം നോക്കാതെ വീട്ടിൽ വരുന്നവൻ, അങ്ങനെ വീട്ടിൽ വരുന്ന എല്ലാവരെയും നമുക്ക് അതിഥി എന്ന് സങ്കല്പിച്ച് കയറ്റുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. നമ്മുടെ തിരിച്ചറിവുകൾക്കനുസരിച്ച് ആ കാര്യം ചെയ്യുമ്പോൾ അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായി കണ്ടു കരുതി ആരാധിക്കുന്ന ഒരു ഭാവം നമുക്കുണ്ടായിരുന്നു എന്ന് ഈ ഉപനിഷത്ത് നമ്മളോട് പ്രഖ്യാപിക്കുന്നു. കഠോപനിഷത്തിൽ നചികേതസിന്റെ കഥ പറയുന്ന സമയത്ത് നചികേതസ് 1-ാമത്തെ വരമായിട്ട് അച്ഛന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ മനസ്സ് ശാന്തവും സ്വസ്ഥവുമാകണമെന്നും യമപുരിയിൽ നിന്നും തിരിച്ചെത്തുന്ന തന്നെ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ചോദിച്ച മാത്രയിൽ തന്നെ അത് നൽകപ്പെട്ടു. 2-ാമത്തെ വരമായിട്ട് ജരാമരണങ്ങളുടെ ഭയമില്ലാത്തതും വിശപ്പ് ദാഹം തുടങ്ങിയവ ക്ലേശിപ്പിക്കാത്തതുമായ സ്വർഗത്തിലേക്ക് എത്താനുള്ള വിദ്യ പറഞ്ഞു തരണമെന്നായി. ഉടൻ തന്നെ യമൻ അതും പറഞ്ഞുകൊടുത്തു. സ്വർഗമായ യാഗവിധാനവും മഹിമയുമെല്ലാം പറഞ്ഞുകൊടുത്തു. മാത്രമല്ല, താൻ പറഞ്ഞുകൊടുത്തത് യഥാവിധി ഗ്രഹിച്ച നചികേതസിന് നാചികേതാഗ്നി എന്ന അഗ്നിവിദ്യ അറിയപ്പെടും എന്ന ഒരധിക വരവും യമൻ നൽകി. നാചികേതാഗ്നിയുടെ മഹിമയും പറഞ്ഞുകൊടുത്തു. 3-ാമത്തെ വരം കൊണ്ട് നചികേതസ് ആത്മജ്ഞാനം ചോദിക്കുകയാണ് ഉണ്ടായത്. മനുഷ്യൻ മരിച്ചാൽ പിന്നെയും ഉണ്ടെന്ന് ചിലർ പറയുന്നു, ചിലരാകട്ടെ ഒന്നും ഇല്ലെന്നും പറയുന്നു. ഈ വിഷയത്തിൽ എന്താണ് നിർണയം എന്നത് അങ്ങ് ഉപദേശിച്ചാൽ ഞാൻ മനസ്സിലാക്കാമായിരുന്നു എന്നതാണ് വരത്തെ വരിച്ചത്. ദേവന്മാർക്ക് പോലും സംശയമുള്ള വിഷയമാണ് ആത്മജ്ഞാനം എന്നതുകൊണ്ട് മറ്റൊരു വരം ചോദിക്കൂ എന്ന് യമൻ ആവശ്യപ്പെട്ടു. എന്നാൽ എനിക്ക് ഇതുതന്നെ വേണമെന്ന് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല വക്താവ് യമനാണെന്നുമായി നചികേതസ്. ധാരാളം സുന്ദരികളായ സ്ത്രീകളെ തരാം, ഏറ്റവും നല്ല കുതിരകളെ തരാം, ആനകളെ തരാം, ഭൂമിയുടെ മുഴുവൻ ആധിപത്യം തരാം, ഒരു രോഗവും വരില്ല എന്ന വാക്ക് തരാം, എത്ര കാലം നീ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലത്തെ ആയുസ് തരാം, 3 ലോകങ്ങളുടെയും ചക്രവർത്തിയാക്കാം, 100 വയസ്സ് ആയുസുള്ള പുത്രരെയും പൗത്രരെയും തരാം, മർത്യലോകത്തിൽ അത്യന്തം ദുർലഭമായ സ്വർഗീയ ഭോഗങ്ങളെ എല്ലാം തരാം. എന്നാലും ദയവായി നീ ആത്മജ്ഞാനം മാത്രം ചോദിക്കരുത് എന്നായി യമൻ. ഈ പറയപ്പെട്ട ഭോഗങ്ങളെല്ലാം നശ്വരങ്ങളും ഇന്ദ്രിയ തേജസ്സിനെ നശിപ്പിക്കുന്നതുമാണ്. ജീവിതം അല്പവുമാണ്. ഇതൊക്കെ അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. ബാഹ്യസമ്പത്തിനാൽ സന്തുഷ്ടനാകപ്പെടുന്നവനല്ല മനുഷ്യൻ. യമപദവിയിൽ അങ്ങിരിക്കുന്ന കാലത്തോളം എനിക്ക് ജീവിക്കുകയും ആവാമല്ലോ. അതിനാൽ ആത്മജ്ഞാനം മാത്രം മതി എനിക്ക്. മാത്രവുമല്ല, അങ്ങയെപ്പോലെയുള്ള ദേവനെ കണ്ടുകിട്ടിയിട്ടും അവിവേകികളായി പ്രാർത്ഥിക്കുന്നത് ഞാനും എങ്ങനെ ചോദിക്കും? ആയതിനാൽ പരംഗതിക്കായിക്കൊണ്ടുള്ള ഈ ആത്മവിദ്യ മാത്രമേ തനിക്ക് വേണ്ടൂ എന്ന് നചികേതസ് ഉറപ്പിച്ചു പറഞ്ഞു. ഇവിടെയാണ് 1-ാം വല്ലി സമാപിക്കുന്നത്. ആകെ 29 മന്ത്രങ്ങളാണ് ഈ 1-ാം വല്ലിയിലുള്ളത്. 2-ാം വല്ലിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ശിഷ്യ പ്രശംസ, ഗുരുമഹിമ, വിദ്യാപ്രശംസ, ആത്മതത്വോപദേശം എന്നിവയാണ്. നചികേതസിന്റെ വിദ്യായോഗ്യതയെ പരീക്ഷിച്ചറിഞ്ഞ യമദേവൻ ശ്രേയസിന്റെയും പ്രേയസിന്റേതുമായ 2 മാർഗങ്ങളിൽ നീ പ്രേയസിന്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ശ്രേയസിനെ വരിച്ചുവല്ലോ എന്ന് പ്രശംസിക്കുന്നു. ഈ ഒരു ആത്മജ്ഞാനത്തിന്റെ വക്താവും ശ്രോതാവും ആശ്ചര്യകരങ്ങളായ
ഗുണങ്ങളോടൊത്തവരുമാണ് എന്ന് രണ്ടുപേരുടെയും മഹത്വത്തെ പറയുന്നു. ഏഴാം മന്ത്രത്തിൽ താൻ ഉപദേശിക്കുന്ന തത്വത്തിൽ അനന്യപ്രതിഷ്ഠ നേടിയ ആചാര്യനാൽ ഉപദേശിക്കപ്പെട്ടാൽ അറിയുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് എട്ടാം മന്ത്രത്തിലും വ്യക്തമാക്കുന്നു. ഈ ആത്മതത്വത്തെ തർക്കം കൊണ്ടറിയുവാൻ സാധ്യമല്ല. അന്യനാൽ പറയപ്പെട്ടാലും വേണ്ടതുപോലെ അറിയപ്പെടുകയില്ല. നീ തീർച്ചയായും സത്യത്തെ അറിയുവാനുള്ള ധൃതിയോടൊത്തവനാകുന്നു. നിന്റെ പോലെ ഇനിയും ധാരാളം ശിഷ്യന്മാർ എനിക്കുണ്ടാകട്ടെ. കർമ്മത്തിന്റെ ഫലങ്ങൾ അനിത്യമാണ്. അതുകൊണ്ട് തന്നെ നിത്യാത്മ തത്വത്തെ കർമ്മത്തിലൂടെ നേടുവാൻ സാധ്യമല്ല. ഇത് തിരിച്ചറിഞ്ഞ നീ വിവേകം കൊണ്ട് ഈ വിഷയതൃഷ്ണയെ അതിക്രമിച്ചുവല്ലോ എന്ന് യമൻ പറഞ്ഞു. നീ അറിയാനിച്ഛിക്കുന്ന ആത്മാവ് അറിയാൻ വിഷമമുള്ളതാണ്. പ്രാകൃത ബുദ്ധികൾക്ക് അറിയുവാൻ വിഷമമാണെന്നതിനാൽ ഗൂഢമായി അനുപ്രവേശിച്ചിരിക്കുന്നതാണെന്നും പറയപ്പെടുന്നു. ബുദ്ധിയിൽ ഉപലഭിക്കുന്നതാണെന്നാൽ ഗുഹാഹിതം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അനേകാർത്ഥ സങ്കടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനെ പോലെ കാണപ്പെടുന്നതിനാൽ ഗഹ്വരേഷ്ഠമാണ്. സദാ ഏകരൂപമായി ഇരിക്കുന്നതിനാൽ ആത്മാവിന് വൃദ്ധി ഉണ്ടാവുന്നില്ല. അതിനാൽ പുരാണനാണ്. അങ്ങനെയുള്ള ആത്മാവിനെ അധ്യാത്മയോഗാധിഗമം കൊണ്ട് ധീരൻ അറിയുന്നു. ഇപ്രകാരം ആത്മതത്വത്തെ ശ്രവിച്ച് അനാത്മാക്കളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിഞ്ഞ് ഏറ്റവും ആനന്ദത്തിനാസ്പദമായതിനെ സാക്ഷാത്കരിച്ച് ഒരാൾ സന്തോഷിക്കുന്നു. അല്ലയോ നചികേതസേ, നിനക്കായിക്കൊണ്ട് ഈ ആനന്ദത്തിലേക്കുള്ള മാർഗം തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു. നചികേതസ് ചോദിച്ചത് ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനം ചോദിച്ചപ്പോൾ യമദേവൻ പറഞ്ഞത് നീ മറ്റെന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. നിനക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ ഭൂമിയുടെ മൊത്ത അവകാശം തരാം, ലോകങ്ങളുടെ അവകാശം തരാം. അപ്പൊ അതിനൊക്കെ മേലെയാണ് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യാജ്ഞവൽക്യ മഹർഷിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ടും ശിഷ്യമാരായിട്ടും ഒക്കെ ഗണിക്കപ്പെടുന്ന ഗാർഗിയും മൈത്രിയുടെയും ഒരു സംഭവമുണ്ട്. യാജ്ഞവൽക്യൻ ഏതൊരു സംവാദത്തിന് പോയാലും അതിൽ അദ്ദേഹം വിജയിക്കും. അന്ന് സംവാദങ്ങൾക്ക് പോകുന്ന സമയത്ത് വിജയിക്കുന്ന ആൾക്ക് ധാരാളം ഗോക്കളെ സമ്മാനമായിട്ട് ലഭിക്കും. അപ്പൊ ഏതൊരു സംവാദത്തിന് പോകുമ്പോഴും അദ്ദേഹം തൻ്റെ വേലക്കാരോട് പറയുമായിരുന്നു, നിങ്ങൾ 1000 പശുക്കളെ കെട്ടുവാനുള്ള ആല അല്ലെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വെക്കൂ. അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു അദ്ദേഹം സംവാദത്തിന് പോയത്. അപ്പൊ ആ ഋഷിക്ക് അന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. ഒരു ദിവസം 2 ഭാര്യമാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ സമ്പത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തുല്യമായി വീതിച്ചു തരികയാണ്, നിങ്ങൾ സുഖമായി ജീവിക്കുക. ഈ സമയത്ത് ഗാർഗി ചോദിച്ചു, അങ്ങ് ഇവിടെ പോകുന്നു? ഞാൻ മറ്റൊന്നിനെ തേടി പോവുകയാണ്, അതുകൊണ്ട് ഈ സമ്പത്തെല്ലാം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഗാർഗി പറഞ്ഞു, ഞാനും അങ്ങേക്കൊപ്പം വരികയാണ്. ഈ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പോകുന്നുവെങ്കിൽ ഇതിലും വലിയ മറ്റെന്തോ സമ്പത്തുണ്ട്. അപ്പൊ ആ സമ്പത്ത് എനിക്കും വേണം എന്ന് പറഞ്ഞു. ആത്മജ്ഞാനം എന്ന സമ്പത്തിനെ അന്വേഷിച്ചാണ് യാജ്ഞവൽക്യ മഹർഷി ഇതെല്ലാം ഉപേക്ഷിച്ച് പോയത്. ഇതുപോലെ നചികേതസ്സിനോട് പല മോഹന വാഗ്ദാനങ്ങളും യമദേവൻ നൽകിയെങ്കിലും അദ്ദേഹം ആത്മജ്ഞാനം വേണം എന്നതിൽ ഉറച്ചു നിന്നു. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ആത്മജ്ഞാനം. ആത്മാവ് എന്നാൽ പരമാത്മാവിന്റെ ഭാഗം. പരമാത്മാവ് എന്നാൽ ഈശ്വരൻ അഥവാ ബ്രഹ്മം. ഈശ്വരൻ, ബ്രഹ്മം, പരമാത്മാവ് എന്ന പേരിൽ ഹിന്ദുക്കൾ വിളിക്കുന്ന ഏകത, ഏകമേവം അദ്വിതീയം, രണ്ടില്ലാത്ത ഒന്നാകുന്ന ഈശ്വരൻ. ആ ഈശ്വരനെ അറിയുക, ആ ഈശ്വരനിൽ വിലയം പ്രാപിക്കുക, അതാണ് മോക്ഷം. അപ്പൊ ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനായി തീരുമ്പോഴാണ് ഒരാൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഈ ആത്മാവ് സംസാരചക്രത്തിൽ പെട്ട് പുണ്യകർമ്മങ്ങൾക്ക് സ്വർഗവും പാപകർമ്മങ്ങൾക്ക് നരകവും സിദ്ധിച്ച്, പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും താഴേക്ക് പതിച്ച്, പാപങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും താഴേക്ക് പതിച്ച്, ആ ചക്രത്തിൽപ്പെട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെയാണ് സംസാരസാഗരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും മോചനമാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോക്ഷം സർവസംഘ പരിത്യാഗം ചെയ്ത ആൾക്കുള്ളതാണ്. എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിച്ച് ഏകമാകുന്ന ഈശ്വരനെ അറിഞ്ഞ് ഇതിൽ നിന്നും അന്യമായി മറ്റൊന്നില്ല എന്നും, എന്നാൽ ആ നിഗൂഢമായ തത്വത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് ആത്മാവിനെ അറിയുന്നത്. ഒരാൾ ആത്മാവിനെ അറിയുന്നതാണ് ആത്മജ്ഞാനം അഥവാ ആത്മവിദ്യ.
കഠോപനിഷത്ത് പ്രധാനമായിട്ടും ഈ ആത്മവിദ്യയെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് നടത്തുന്നത്. ഉപനിഷത്തുകളെല്ലാം തന്നെ ഒരുപോലെ പ്രധാനപ്പെട്ടതാണെങ്കിലും സാമാന്യ ലോകത്ത് ഏറെ പരിചിതമായ ഒരു ഉപനിഷത്ത് കൂടിയാണ് കഠോപനിഷത്ത്. ഇതിലാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന മഹാവാക്യം, നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടിയാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്നത്. ഇത് കഠോപനിഷത്തിലെ ഒരു മന്ത്രമാണ് എന്നറിയുക. എല്ലാ ഉപനിഷത്തുകളിലെയും പ്രതിപാദ്യ വിഷയം സത്യമേകമാണ്, അദ്വിതീയമാണ് എന്നതാണ്. രണ്ടില്ലാത്ത ഒന്നാകുന്നു സത്യം. അതായത് ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്നിങ്ങനെ വ്യത്യാസമില്ല. ഏകമായ സത്യം വ്യത്യസ്ത ഉപാധികളിലൂടെ പ്രകടമാകുമ്പോഴാണ് ജീവ ഈശ്വര ഐക്യം, അതിനെ അറിയാതെ ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ എന്നൊക്കെ തോന്നുന്നത്. ഈ ഭ്രമം നീങ്ങാൻ ക്രമികമായ സാധനയിലൂടെ ചിത്തശുദ്ധി നേടി തത്വശ്രവണം ചെയ്യുക മാത്രമേ വഴിയുള്ളൂ, ആചാര്യന്മാർ പറയുകയാണ്. ഇപ്പം ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാനുപയോഗിച്ച വസ്തുക്കളുമെല്ലാം ഈശ്വരനാകുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. ഇവിടെ മതങ്ങളുടെ ദൈവ ഏകാദൈവ സങ്കല്പവും ഹിന്ദുവിൻ്റെ അദ്വിതീയ ധർമ്മവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ഏകദൈവ സങ്കല്പം എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറായ ഒരു ശക്തിയാണ് ദൈവം. ആ ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കുന്നു, ജീവിക്കാൻ അനുവദിക്കുന്നു, അതിനുശേഷം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നു. അതായത് സൃഷ്ടികളിൽ നിന്നും അകലം പാലിക്കുന്ന, സൃഷ്ടിയെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ടാണ് മതങ്ങൾ തങ്ങളുടെ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും കുടികൊള്ളുന്ന ഏകമാകുന്ന ചൈതന്യമാണത്. എല്ലാത്തിലും അതുണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും പടുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും തത്വമസി, അത് നിന്നിലും, അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്, ഈശാവസ്മിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറയുന്നതാണ് ഭാരതത്തിന്റെ ഏകമാകുന്ന ഈശ്വര സങ്കല്പം. രണ്ടില്ലാത്ത ഒന്ന്, ഏകമേവം അദ്വിതീയം ബ്രഹ്മ എന്ന് വേദമന്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ഈശ്വരൻ ഏകനാണ്, ബ്രഹ്മം പരമാത്മാവ്, ഈശ്വരൻ, ഈ മൂന്ന് വാക്കിലാണ് നമ്മൾ ആ ഏകതയെ വിളിക്കുന്നത്. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും പരമാത്മാവ് എന്ന് പറഞ്ഞാലും ഒരേ സത്യത്തിന്റെ മൂന്ന് പേരുകളായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ആ ഏകതയെ ഉദ്ഘോഷിക്കുന്നതാണ് ഉപനിഷത്തുക്കൾ എല്ലാം തന്നെ. കഠോപനിഷത്തിൽ ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതോടൊപ്പം തന്നെ കൂട്ടത്തിൽ വളരെ ലളിതം കൂടിയാണ് കഠോപനിഷത്ത് എന്ന് മനസ്സിലാക്കുക. ഉപനിഷത്തുക്കളെ കുറിച്ച് നാം പഠിക്കുന്നത് വേദാന്തത്തെ കുറിച്ച് പഠിക്കുക എന്നാണ് അർത്ഥം. വേദാന്തം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അറിവിൻ്റെ അന്തമല്ല, മറിച്ച് ഗുരുവിൽ നിന്ന് ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ഉന്നത മൂല്യങ്ങളെ ശിഷ്യൻ ഗുരു സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങകലെ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ പോയിട്ടുണ്ട് എന്നും അവിടെ എത്തേണ്ട മാർഗം ദുർഘടമാണ് എന്നും ഗുരു ബോധിപ്പിക്കുകയും, എന്നാൽ ഞാൻ പോയി എന്നതുകൊണ്ട് നിനക്കുമാ അവിടെ എത്തുവാൻ കഴിയുമെന്നും, എന്നാൽ ദുർഘടമായ വഴികളെ താണ്ടി ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിനക്ക് കഴിഞ്ഞാൽ നീ സത്യത്തെ കാണുമെന്നുള്ള മാർഗദർശകമാണ് ഗുരു നൽകുന്നത്, ഉപദേശമല്ല. അപ്പൊ അതിലൂടെ സഞ്ചരിക്കുവാൻ ശിഷ്യനെ പ്രാപ്തമാക്കുന്നതാണ് ഉപനിഷത്തുകൾ എന്നറിയണം. എന്തായാലും കഠോപനിഷത്തിനെ കുറിച്ചുള്ള ചിന്ത ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് നാലാമത്തെ ഉപനിഷത്തായ പ്രശ്നോപനിഷത്തിനെ കുറിച്ച് ചിന്തിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.